നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രധാന മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. വൈദികരോടും കന്യാസ്ത്രീകളോടുമാണ് ഈ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. പ്രധാനമായും വൈദികരോടും കന്യാസ്ത്രീകളോടും അശ്ലീല വീഡിയോകൾ കാണരുതെന്നാണ് വൈദികരെയും കന്യാസ്ത്രീകളെയും ഉപദേശിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. വത്തിക്കാനിലെ പരിപാടിയിൽ ചോദ്യത്തിന് ഉത്തരമായാണ് മാർപ്പാപ്പയുടെ ഈ പരാമർശം. വൈദികരും കന്യാസ്ത്രീകളും അടക്കം പലരും ഇക്കാലത്ത് അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നു. അത് തിന്മയുടെ പ്രവേശനത്തിന് കാരണമാകുന്നു. ഇത് അപകടകരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പോലെ പരിശുദ്ധമായ ഹൃദയം ആഗ്രഹിക്കുന്നവർ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ തന്നെ പോൺ ചിത്രങ്ങൾ വായിച്ചു കളയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനുള്ള പ്രചോദനം ഒഴിവാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സാമൂഹിക മാധ്യമങ്ങളിലും ഓൺലൈനിലും അമിതമായി സമയം പാഴാക്കരുതെന്നും പോപ്പ് വൈദികരെ ഉപദേശിച്ചു. കന്യാസ്ത്രീകളുടെ നന്മയ്ക്കായി ഡിജിറ്റൽ സോഷ്യൽ മീഡിയ എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്ന ചോദ്യത്തിനായിരുന്നു മാർപ്പാപ്പയുടെ മറുപടി. തന്റെ ജോലിയേക്കാൾ പ്രധാന്യത്തോടെ വാർത്തകൾ കാണുകയും സംഗീതം ആസ്വദിക്കുകയും ചെയ്യുന്ന അമിതമായ ആസക്തി അപകടകരമാണ്. നിങ്ങളിൽ പലർക്കും അനുഭവമുള്ളതോ പ്രലോഭനമുള്ളതോ ആയ കാര്യമായിരിക്കും ഡിജിറ്റൽ പോർണോഗ്രാഫി. സാധാരണക്കാരായ സ്ത്രീകളും പുരുഷന്മാരും എന്തിന് കന്യാസ്ത്രീകൾ വരെ ഇത്തരം അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നുണ്ട്? പുരോഹിതരും ഇക്കൂട്ടത്തിലുണ്ട്. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം പോലെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള അശ്ലീല ദൃശ്യങ്ങളെ കുറിച്ച് മാത്രമല്ല, വളരെ സാധാരണമായ പോർണോഗ്രാഫിയെ കുറിച്ച് കൂടിയാണ്. ക്രിസ്തുവിനെ പോലുള്ള പരിശുദ്ധമായ ഹൃദയം ആഗ്രഹിക്കുന്നവർ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്നുമായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ. അതേസമയം നേരത്തെ മാർപ്പാപ്പ പോർണോഗ്രാഫി അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ജൂണിൽ സ്ത്രീ പുരുഷന്മാരുടെ അന്തസ്സിന് മേലെയുള്ള ആക്രമണം എന്നായിരുന്നു പോർണോഗ്രാഫിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മൊബൈൽ ഫോണിൽ നിന്നും ഇന്നു തന്നെ അശ്ലീല ദൃശ്യങ്ങൾ ഇല്ലാതാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികൾക്കും പുരോഹിതർക്കും ഉപദേശം നൽകിയിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഫ്രാൻസിൽ നടന്ന അല്ലെങ്കിൽ ഒരു ചോദ്യോത്തര വേളയ്ക്കിടയിലാണ് എങ്ങനെ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ പ്രയോജനമായി കന്യാസ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള ഫോൺ ചിത്രങ്ങൾ മായ്ച്ചു കളയുക എന്ന കർശന നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇത് ഏതായാലും എല്ലാവരും ഇത്തരം ഫോൺ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ ഫോണിൽ സൂക്ഷിക്കുന്നവർക്കൊരു ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നേരത്തെയും ഈ കാര്യത്തിൽ പോപ്പ് തന്റെ വ്യക്തമായ നിലപാട് പറഞ്ഞതാണ്. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ തന്നെ പോൺ ദൃശ്യങ്ങൾ മായ്ച്ചു കളയുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനുള്ള പ്രചോദനം ഒഴിവാകും. സാമൂഹിക മാധ്യമങ്ങളും ഓൺലൈനും അമിതമായ സമയം പാഴാക്കരുതെന്നും പോപ്പ് വൈദികരെ ഉപദേശിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ചർച്ചയാവുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. ഏതായാലും ഇത് വലിയ തോതിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ വൈദികർക്കോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കോ ഒരു നാണക്കേടുണ്ടാക്കുന്ന തരത്തിലല്ല അദ്ദേഹത്തിന്റെ പരാമർശം. ഇത്തരത്തിൽ സാധാരണ സ്ത്രീകൾ സാധാരണ പുരുഷന്മാർ എന്തിനേറെ പറയുന്നു, കന്യാസ്ത്രീകളും പുരോഹിതരും ഇത് കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്.